Green Lives Coaching and Training Solution. Secret of Success, Part 2, by Mujib Rahman, Corporate Coach, HRD Consultant, CEO Advisor. ലോകത്തിൽ ഇന്ന് വരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഞാൻ വായിച്ചപ്പോഴും മനസ്സിലാക്കി എന്റെ ഷോർട്ട് കിട്ടിയതാണ് ഈ അഞ്ചു കാര്യങ്ങളാണ്. ആറ്റിറ്റ്യൂഡ്, നോളജ്, സ്കിൽ, ഹാബിറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അക്കോർഡിംഗ് ടു ഹാർവാർഡ് ബിസിനസ് സ്കൂൾ റിവ്യൂ, ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ കണക്ക് പ്രകാരങ്ങൾ സാധാരണ കേട്ട കഥയാണ്. ആറ്റിറ്റ്യൂഡാണ് ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആവാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ആറ്റിറ്റ്യൂഡ് കോൺട്രിബ്യൂട്ട്സ് സക്സസ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണ്. ആറ്റിറ്റ്യൂഡ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ്. മനോഭാവമാണ്, ചിന്താഗതിയാണ് ഒരാളെ വിജയിപ്പിക്കുന്നതെന്നാണ്. ഉത്സവ പറമ്പില് ബലൂണ് വിറ്റ് നടന്നിരുന്ന ഒരു ബലൂൺസറിന്റെ കഥ സാധാരണ കേട്ടിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുമ്പോൾ ഉത്സവ പറമ്പില് ബലൂൺ വിറ്റ് നടന്നിരുന്ന ഒരു ബലൂൺ സെന്റർ, അദ്ദേഹത്തിന്റെ കയ്യിൽ വ്യത്യസ്ത തരത്തിലുള്ള പല തരത്തിലുള്ള ബലൂണുകളുണ്ട്. ഈ ഹാഡ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ബലൂൺ, ഇൻക്ലൂഡിംഗ് റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, വൈറ്റ്, ഓൾ കളേഴ്സ് ഓഫ് ബലൂൺ. കച്ചവടം മോശമായ സമയം ഇദ്ദേഹം ഈലിയെ നിറച്ച ബലൂൺ ആകാശത്തേക്ക് പറത്തിവിടും. ആകാശത്ത് പറഞ്ഞു നടക്കുന്ന ബലൂൺ കാണുമ്പോൾ കുട്ടികൾ വാങ്ങാൻ വരും, സ്വാഭാവികമായിട്ട് കച്ചവടം കൊടുക്കും. വെരി സിമ്പിൾ സ്ട്രാറ്റജി. ബട്ട് വൺ ഡേ വൈൽ ഹി വാസ് സെല്ലിംഗ് ബലൂൺസ്, എ ലിറ്റിൽ ബോയ് ടക്ക്ഡ് ഹിസ് ജാക്കറ്റ്, കോട്ട് പിടിച്ചു വലിച്ചു. എന്നാ കുട്ടി ചോദിച്ചു, സാർ, ഇഫ് യു ഫ്ലൈ ദ ബാക്ക് ബലൂൺ, വുഡ് ദാറ്റ് ഓൾസോ ഫ്ലൈ ഇൻ ദ സ്കൈ? താങ്കൾ ആകാശത്ത് ബ്ലാക്ക് ബലൂൺ വിട്ട് കഴിഞ്ഞാല് അതും ആകാശത്ത് പറക്കുക. അപ്പൊ ബലൂൺ സെന്നർ പറഞ്ഞു, മൈ ഡിയർ സൺ, ഇറ്റ് ഈസ് നോട്ട് ദ കളർ ഓഫ് ദ ബലൂൺ, ഇറ്റ് ഈസ് വാട്ട് ഈസ് ഇൻസൈഡ് ദ ബലൂൺ ദാറ്റ് വുഡ് ഹെൽപ് ദ ബലൂൺ ഗോ അപ്പ്. ബലൂണിന്റെ കളർ അല്ല ബലൂണിനെ പൊക്കുന്നത്, ബലൂണിന്റെ ഉള്ളിൽ എന്താണുള്ളത്? ഹീലിയം ആണ്. അതാണ് ബലൂൺ ആകാശത്തിലേക്ക് പൊക്കുന്നത്. ദ സെയിം പ്രിൻസിപ്പിൾ വി ക്യാൻ അപ്ലൈ ഇൻ ഹ്യൂമൻ ബീങ്സ് ആൾസോ. മനുഷ്യന്മാരെ കാര്യത്തിൽ ഇതൊന്നും ശരി. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ, നമ്മുടെ നിറോ, നമ്മുടെ ഹൈറ്റോ, വെയിറ്റോ, ഈവൻ എഡ്യൂക്കേഷൻ പോലല്ല, എഡ്യൂക്കേഷൻ പോലും 15% ഉള്ളൂ. എഡ്യൂക്കേഷൻ ആൻഡ് നോൺ ഇന്റലിജൻസ് ഇതൊന്നും അല്ല. നേരത്തെ അസിസ് പറഞ്ഞ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ഒന്നും ഒരു ഗർഗീയമല്ല. ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള മൾട്ടി ബില്യണയേഴ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു അക്കാഡമിക്കലി എഡ്യൂക്കേറ്റഡ് അല്ല. എഡ്യൂക്കേറ്റഡ് അല്ലെന്ന് പറയാൻ പറ്റില്ല, ദേ ആർ നോട്ട് അക്കാഡമിക്കലി എഡ്യൂക്കേറ്റഡ്. നമ്മൾ പറഞ്ഞ PG PhD ഒന്നും ഉണ്ടാവില്ല, ബട്ട് ദേ ആർ എഡ്യൂക്കേറ്റഡ്. പക്ഷെ ഒരു എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോ ഇതൊന്നും അല്ല ലൈഫിൽ ഒരു മനുഷ്യനെ വിജയിപ്പിക്കുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ്, അവരുടെ ചിന്തയാണ്, മനോഭാവമാണ്. ഇപ്പൊ കഴിഞ്ഞ 1.5 വർഷമായിട്ട് 99 ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. പോസിറ്റീവ് സർക്കിളുകൾ കണ്ടക്ട് ചെയ്തിട്ടും ബിസ് മീറ്റ് നടത്തിയിട്ടും അതല്ലെങ്കിൽ ബിസ് നടത്തിയിട്ടൊക്കെ മലബാറിലുള്ള ഓണ്ടർപ്രണേഴ്സിനെ, മലപ്പുറത്തുള്ള ഓണ്ടർപ്രണേഴ്സിനെ, എസ്പെഷ്യലി മഞ്ചേരിയിലെ ഓണ്ടർപ്രണേഴ്സിന്, ഓണ്ടർപ്രണേഴ്സ് മാത്രമല്ല ഓണ്ടർപ്രണേഴ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എല്ലാവരും ബിസിനസ്സുകാരായതുകൊണ്ട് സാധാരണ കോമൺ പീപ്പിൾ വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാമാണ് പോസിറ്റീവ് സർക്കിൾ. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റിവിറ്റി ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പോസിറ്റ്, കാരണം ആറ്റിറ്റ്യൂഡാണ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിലിപ്പോ വലിയ റിസർച്ച് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ റിസർച്ച് നടത്തിയിട്ട് കണ്ടെത്തിയാണ് വെൻ എവർ യു ഗെറ്റ് എ ജോബ് ഓർ എ പ്രൊമോഷൻ, 85% ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ്. 85% നമ്മളുടെ ചിന്തയാണ്, ബാക്കി 15% ഉള്ളൂ നമ്മുടെ ടെക്നിക്കൽ നോളജിനും ഇന്റലിജൻസിനും സ്ഥാനമുള്ളൂ. അത് ബുദ്ധി ഉപയോഗിച്ചിട്ടും നമ്മുടെ ടെക്നിക്കൽ നോളജ് ഉപയോഗിച്ചിട്ടും വിജയിക്കാനുള്ള പോസിബിലിറ്റി 15% മാത്രമാണ്. റിമൈനിങ് 85% ബിക്കോസ് ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ്. കാരണം ലൈഫിൽ ഇന്ന് വരെ മനുഷ്യന്മാർ കണ്ടെത്തിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒരു ചിന്തയാണ്. വാട്ട് എവർ ദ ഹ്യൂമൻ ബീങ്സ് ഹാവ് ബീൻ ഇൻവെന്റഡ് സോ ഫാർ, ഇറ്റ് വാസ് എ തോട്ട്. ഒരു ചിന്തയാണ്. ചിന്ത, നിങ്ങൾ ഹിപ്നോട്ടിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റും തിയറി ഓഫ് മൈൻഡ് ഉണ്ടാവും. എല്ലാവർക്കും പറഞ്ഞ സംഭവമാണ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ്കോൺഷ്യസ് മൈൻഡ്. NLP പറയുന്നത് സബ്കോൺഷ്യസ് മൈൻഡ് ഇല്ല എന്നുള്ളതാണ്. NLP പറയുന്നത് രണ്ട് മനസ്സേ ഉള്ളൂ, കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും മാത്രമേ ഉള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് എ പാർട്ട് ഓഫ് അൺകോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് മൈൻഡിന്റെ പാർട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഏതായാലും നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും മൈൻഡ് പവർ ഒക്കെ പഠിക്കുന്ന സമയത്ത് കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡാണ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ് കളി നടക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാരണമാണ് നമ്മൾ ഉപബോധ മനസ്സിലാണെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലാണ്. അതാണ് NLP എന്നുള്ള വാക്കെന്ന് പറയുന്നത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങളെ, നിങ്ങൾ എന്ത് സംസാരിക്കുന്നു അതാണ് പ്രോഗ്രാമിംഗ് ആവുന്നത്. നമുക്കൊരു പ്രോഗ്രാമിംഗ് ഉണ്ടാവും, ഇപ്പോ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ പുതിയ ആ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ഓഫ് ലണ്ടൻ പറഞ്ഞ 66 ദിവസമാണ്. ഇതുവരെ കേരളത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ല. 21 ദിവസം വരാറുള്ളത്. NFP പറഞ്ഞ 42 ദിവസമാണ്. ഞങ്ങൾ അതിലേക്ക് വരണം. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് പറഞ്ഞ 66 ദിവസം ഒരു സാധനം, ഒരു ശീലം, ഒരു ഹാബിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് പുതിയ ഹാബ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 6 മണിക്ക് എണീക്കുകയാണെങ്കിൽ ഇഫ് യു വേക്ക് അപ് ടുമോറോ ഓൺവേർഡ്സ് അറ്റ് 5 o'clock, ബിഫോർ 5 o'clock, 4 o'clock, നെക്സ്റ്റ് 66 ഡേയ്സ് ഇറ്റ് വിൽ ബിക്കം ഓട്ടോമാറ്റിക്.
ഓട്ടോമാറ്റിസിറ്റി ആയിട്ട് മാറും. 66 ദിവസം കഴിഞ്ഞ പിന്നെ എന്തായി, പിന്നെ എണീക്കാതെക്കാൻ പറ്റൂല. ഇറ്റ്സ് ഓട്ടോമാറ്റിക്. അപ്പൊ പുസ്തകം വായിക്കാത്ത ആളാണെങ്കിൽ 66 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ സിസ്റ്റം, നിങ്ങളുടെ ബോഡിയുടെ സിസ്റ്റം ആയിട്ട് മാറും. പറഞ്ഞു വന്നത് നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ ഫീലിംഗ്സ് ആവുന്നത്, ഫീലിംഗ്സ് ആണ് ഇമോഷൻസ് ആവുന്നത്, ഇമോഷൻസ് ആണ് ബിഹേവിയർ ആവുന്നത്, ബിഹേവിയർ ആണ് ഹാബിറ്റ് ആവുന്നത്, ഹാബിറ്റ് ആണ് ക്യാരക്ടർ ആവുന്നത്, ക്യാരക്ടർ ആണ് ഡെസ്റ്റിനി ആവുന്നത്. സോ എവറിത്തിങ് സ്റ്റാർട്സ് വിത്ത് തോട്ട്സ്. എല്ലാം തുടങ്ങുന്നത് ചിന്തയാണ്. എവറിത്തിങ് ഹാപ്പൻസ് ടു വൈസ്, എവറിത്തിങ് ഹാപ്പൻസ് ടു അക്കോർഡിംഗ് ടു സൈക്കോളജി, എവറിത്തിങ് ഹാപ്പൻസ് ടു വൈസ്. എല്ലാ കാര്യങ്ങളും രണ്ടിടം നടക്കും. ഫസ്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പേഴ്സൺ, ദെൻ ഇറ്റ് ബിക്കംസ് റിയാലിറ്റി. ആദ്യം മനുഷ്യന്മാരുടെ മനസ്സിലും പിന്നെ ശരിക്കും. ഇന്നുവരെ കണ്ടെത്തിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും, ഇപ്പൊ ബുർജ് ഖലീഫ ബിൽഡിംഗ് ആണെങ്കിലും ജിദ്ദ ബിൽഡിംഗ് ആണെങ്കിലും, ആദ്യം ഉണ്ടായതൊരു മനുഷ്യന്റെ മനസ്സിലാണ്. ഐഡിയ ഫാക്ടറി ഉണ്ടായതും ഉണ്ടായതും അസാഖിന്റെ മനസ്സിലാണ്. അങ്ങനെ ഓരോ സംഭവങ്ങളും, ഓരോ ബിസിനസ് ഇവിടെ നടത്തുന്ന ഓരോ ബിസിനസ്സുകാരും ഇതൊക്കെ ഉണ്ടായതോടെയാണ് പറഞ്ഞു. ഫസ്റ്റ് ഉണ്ടായതോടെ മനസ്സിലാണ്, പിന്നെയാണ് റിയാലിറ്റി ആയത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ചിന്തയിൽ വന്ന സാധനങ്ങൾ പിന്നെ റിയാലിറ്റി ആയത്. അപ്പൊ ചിന്ത പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും, ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടും, ചിന്ത മിക്സഡ് ആണെങ്കിൽ മിക്സഡ് റിസൾട്ട് കിട്ടും. മിക്സഡ് ആണെങ്കിൽ ഇപ്പൊ മിക്ക ആളുകൾ മിക്സഡ് ആയി, കാരണം മിക്സഡ് ആകുമ്പോൾ എന്താവും, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. പക്ക നെഗറ്റീവ് ആണെങ്കിൽ ജയിലിലെത്തി ഉണ്ടാവും, പക്ക നെഗറ്റീവ് ആണെങ്കിൽ ജയിലിൽ പോയാൽ കാണാൻ പറ്റും ആൾക്കാരെ, ക്രിമിനൽസ് ആയിണ്ടാവും അർത്ഥം. അപ്പൊ നെഗറ്റീവ് കൂടുകയാണെങ്കിൽ ജയിലിലെത്തി ഉണ്ടാവും, പോസിറ്റീവ് കൂടുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയിണ്ടാവും അർത്ഥം. അപ്പൊ എങ്ങനെ സക്സസ്ഫുൾ ആകാൻ പറ്റും, നമുക്ക് പറ്റൂല. കാരണം നമ്മൾ രാവിലെ പത്രം വായിക്കുന്ന എന്താണ്, ഒരു കപ്പ് ചായയും നെഗറ്റീവ് ന്യൂസ് പേപ്പറുമാണ്. 85% ഓഫ് മലയാളം ന്യൂസ് പേപ്പർ ഇസ് അബ്സല്യൂട്ട്ലി നെഗറ്റീവ്. അതിൽ ഒന്നും പോസിറ്റീവ് ന്യൂസ് ഇല്ല. അപ്പൊ രാവിലെ മലയാളി പത്രം ലൈഫ് തുടങ്ങുന്നത് ഒരു കപ്പ് ചായയും ന്യൂസ് പേപ്പറാണ്. രാത്രി ഉറങ്ങാൻ പോകുന്ന ഡിബേറ്റ് എന്താണ്, ഇതും നെഗറ്റീവാണ്. ടി വി ചാനൽ, മലയാളം ചാനലുകളുടെ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും എന്താണ്, നെഗറ്റീവാണ്. അപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ മലയാളികളോട് ചോദിക്കുകയാണെങ്കിൽ ഹൗ ആർ യു മോർണിംഗ് ചോദിക്കുകയാണെങ്കിൽ അവരെന്താ പറയാം, മലയാളത്തിൽ ചോദിക്കാണ് സുഖമാണ് ചോദിക്കുകയാണെങ്കിൽ തിരക്കടില്ല, ഉഴപ്പില്ല, ഇറ്റ്സ് ജസ്റ്റ് ഗോയ്, ഇറ്റ്സ് നോട്ട് ബാഡ്, ഇതൊക്കെയാണ് ആൻസർ ചെയ്യാം. പക്ഷെ നമ്മൾ ഇഫ് യു ഗോ ടു മിഡിൽ ഈസ്റ്റ്, ഇഫ് യു ഗോ ടു യൂറോപ്പ്, അറിയാനാണ് പറയാറുണ്ട്. നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തേക്കാറുണ്ട്. ആർബിയോട് കൈഫ ഹാവ് എന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ, തിരക്കടില്ല എന്ന് പറയും. അൽഹംദുലില്ലാഹ് ജയ്, കൈഫ ഹാവ് ഒക്കെ തിരിച്ചു അങ്ങോട്ട് ചോദിക്കും. സബാഹൽ ഹയർ എന്ന് പറയുമ്പോൾ സബാഹൽ ഹയർ എന്നാലേ പറയുള്ളൂ. മസാഹ നൂർ എന്ന് പറയുമ്പോൾ തിരിച്ചു മസാഹ നൂർ എന്ന് പറയുള്ളൂ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണെങ്കിൽ ബാഡ് മോർണിംഗ് ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന 12 വഴി പറഞ്ഞാൽ ഇംഗ്ലീഷ് അല്ല, വേൾഡ് ക്ലാസ് ലാംഗ്വേജ് തന്നാല് ദ ലാംഗ്വേജ് ഓഫ് പാഷൻ, ദ ലാംഗ്വേജ് ഓഫ് പോസിറ്റിവിറ്റി, ദ ലാംഗ്വേജ് ഓഫ് ഹോപ്സ്, ദ ലാംഗ്വേജ് ഓഫ് ഡ്രീംസ്, ദ ലാംഗ്വേജ് ഓഫ് ലീഡർഷിപ്പ്, ദ ലാംഗ്വേജ് ഓഫ് ലവ്. ദിസ് ഈസ് ആക്ച്വലി പോസിറ്റീവ് ലാംഗ്വേജ്. സോ ദാറ്റ് ഈസ് വേൾഡ് ക്ലാസ് ലാംഗ്വേജ്. Green Lives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujibgreenlives.com, or like our page facebook.com/mujibgreenlives, or you can WhatsApp to 9995142164.